നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഇന്ന് ആകെ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർക്കൂടി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർക്കും സമ്പർക്കം മൂലം തന്നെയാണ് ആയിരത്തി നാനൂറ്റി അൻപത്തി ആറ് പേർക്ക് അസുഖം ഭേദമായിട്ടുണ്ട് ആകെ മരണം കേരളത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിനാലാണ് ഇന്ന് പത്ത് മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തിരണ്ട് പേർ സമ്പർക്കം മൂലമാണെങ്കിലും തിരുവനന്തപുരവും മലപ്പുറവും തന്നെയാണ് ഏറ്റവും കൂടുതൽ രോഗികൾ സമ്പർക്കം മൂലം പിടിപെട്ടിട്ടുള്ളത് ആകെ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ചു പേർക്ക് ഇന്ന് കോവിഡ് ബാധിച്ചുവെങ്കിൽ അതിൽ നൂറ്റി പതിനെട്ട് പേർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അറുപത്തി ഒന്ന് പേർ വിദേശത്തിൽ നിന്നും നൂറ്റി പതിനെട്ട് പേർ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുമാണ് എത്തിയിരിക്കുന്നത് ഉറവിടമറിയാതെ അറിയാതെ നൂറ്റി എഴുപത്തിനാല് പേർ വന്നിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകർ ഒൻപത് പേരാണ് ഈ ഉറവിടമറിയാതെ വരുന്ന കോവിഡ് രോഗികളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അതുമാത്രമാണ് നമുക്ക് ഒരു തലവേദനയായി മാറുന്നത് മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സാമ്പിളുകളാണ് ഇന്ന് പരിശോധിച്ചത് നാൽപ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് പേർക്ക് ഇതുവരെ രോഗം ഭേദമായിട്ടുണ്ട് ഇപ്പോൾ ആശുപത്രിയിലുണ്ട് പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി ഇന്ന് പ്രഖ്യാപിച്ചു ആകെ അറുന്നൂറ്റി പത്തൊൻപത് ഹോട്ട്സ്പോട്ടുകളാണ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോവിഡ് ബാധിതരുടെ ജില്ലാ തിരിച്ചുള്ള എണ്ണം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റി കൊല്ലം എൺപത്തിയേഴ് പത്തനംതിട്ട തൊണ്ണൂറ്റിമൂന്ന് ആലപ്പുഴ നൂറ്റി എഴുപത് കോട്ടയം എൺപത്തി ഇടുക്കി ആറ് എറണാകുളം തൃശൂർ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പാലക്കാട് നൂറ്റി അൻപത്തിരണ്ട് മലപ്പുറം നാനൂറ്റി അൻപത്തിനാല് കോഴിക്കോട് ഇരുന്നൂറ്റി അറുപത് വയനാട് മുപ്പത്തി ഏഴ് കണ്ണൂർ നൂറ്റി അൻപത് കാസർകോട് തൊണ്ണൂറ്റി ഒൻപത് ഇതിൽ ഏറ്റവും കൂടുതൽ ഇന്ന് മലപ്പുറത്താണ് നാനൂറ്റി അൻപത്തിനാല് പേർക്കാണ് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം അതിൽ നാനൂറ്റി പതിമൂന്ന് പേർക്കും സമ്പർക്കം മൂലമാണ് അതുപോലെ തിരുവനന്തപുരത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചെങ്കിൽ മുന്നൂറ്റി എഴുപത്തെട്ട് പേർക്കും സമ്പർക്കം മൂലം തന്നെയാണ് ആലപ്പുഴയിൽ നൂറ്റി എഴുപതാണെങ്കിൽ നൂറ്റി അൻപത്തി ആറ് പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുപോലെ കണ്ണൂരിൽ നൂറ്റി അൻപത് ർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്കും സമ്പർക്കം മൂലം തന്നെയാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇനി രാജ്യത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ മുപ്പത്തൊന്ന് ലക്ഷത്തി എഴുപത്തി ഇരുന്നൂറ്റി മുപ്പത്തി രോഗികളായി മരണം അമ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ അൻപത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് എണ്ണൂറ്റി അൻപത്തിനാല് മരണവും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇരുപത്തിനാല് ലക്ഷത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പേർക്ക് അസുഖം ഭേദമായിട്ടുണ്ട് ഏഴ് ലക്ഷത്തി ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പേർ ഇപ്പോൾ ആശുപത്രിയിൽ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനൊന്നായിരത്തി പതിനഞ്ച് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് തമിഴ്നാട്ടിൽ അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആന്ധ്രാപ്രദേശിൽ എണ്ണായിരത്തി അറുന്നൂറ്റൊന്ന് കർണാടകയിൽ അയ്യായിരത്തി തൊണ്ണൂറ്റി അമ്പത്തൊന്ന് ഡൽഹിയിൽ മഹാരാഷ്ട്രയിൽ ആകെ കോവിഡ് ബാധിച്ചവരുടെ ഏഴ് ലക്ഷത്തി നാലായിരം കടക്കുന്നു തമിഴ്നാടിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരം കടക്കുന്നു ആന്ധ്രാപ്രദേശിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരവും കർണാടകയിൽ രണ്ട് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരവും ഡൽഹി ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അറുനൂറും രോഗികൾ കടക്കുകയാണ് റിക്കവറി ആയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസുഖം ഭേദവരായി നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ അഞ്ച് ലക്ഷത്തി പതിനേഴായിരവും തമിഴ്നാടിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തിൽ അടുപ്പിച്ചും ആന്ധ്രാപ്രദേശിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരവും കർണാടകയിൽ രണ്ടു ലക്ഷത്തി അയ്യായിരം ഡൽഹിയിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തെട്ടായിരത്തോളം രോഗികളാണ് അസുഖം ഭേദമായിട്ടുള്ളത് ഇനി ലോകത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് കോടി മുപ്പത്തെട്ട് ലക്ഷത്തി മുപ്പത്തിയെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് എട്ട് ലക്ഷത്തി പതിനേഴായിരത്തി അറുനൂറ്റി നാൽപ്പത് മരണമാണ് ഇതുവരെ ഒരു കോടി പേർക്ക് അസുഖം പേർ ഇപ്പോൾ ആശുപത്രിയിൽ കഴിഞ്ഞ കഴിഞ്ഞൂറിൽ രണ്ട് ലക്ഷത്തി കോവിഡ് രോഗികൾ മരണം അമേരിക്കയിൽ രോഗികളായി പേരാണ് കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിച്ച് സ്ഥിരീകരിച്ചത് ബ്രസീലിൽ മുപ്പത്തി ആറ് റഷ്യയിൽ ഒൻപത് ലക്ഷത്തി അറുപത്തി ആറായിരം എൺപത്തി ഒൻപതും സൌത്ത് ആഫ്രിക്കയിൽ ആറ് ലക്ഷത്തി പതിനൊന്നായിരം നാനൂറ്റൊമ്പതും പെറുവിൽ ആറ് ലക്ഷത്തി നാനൂറ്റി മുപ്പത്തെട്ട് മെക്സിക്കോയിൽ അഞ്ച് ലക്ഷത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി അഞ്ചും രോഗികളാണ് ഇപ്പോൾ റഷ്യ കഴിഞ്ഞാൽ സൌത്ത് ആഫ്രിക്കയിൽ ഇപ്പോൾ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം കൂടുകയാണ് ആറ് ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി അൻപത് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴുപേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് ബ്രസീലിൽ ഇരുപത്തിനായിരം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇപ്പോഴും ബ്രസീൽ രണ്ടാം സ്ഥാനം തന്നെയാണ് പക്ഷെ മൂന്നാം സ്ഥാനം ഇന്ത്യ വിട്ടുകൊടുക്കാതെയാണ് നിൽക്കുന്നത് ഈ കണക്കുകൾ നോക്കുമ്പോൾ ഇപ്പൊ ലോകത്ത് എല്ലാ ദിവസവും ആറായിരത്തോളം പേർ മരിക്കുന്നു എന്ന കണക്കുകളാണ് അതിൽ സമ്പർക്കം മൂലം തന്നെയാണ് കൂടുതൽ എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ